അപ്പസ്തോല പ്രവർത്തനങ്ങൾ 24:16 പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ എല്ലായ്പ്പോഴും നിർമ്മലമായ മനസ്സാക്ഷി പുലർത്താൻ ഞാൻ അത്യന്തം ശ്രദ്ധാലുവാണ്. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരെല്ലാവരോടും കുറച്ചരി മോഷ്ടിച്ചുകൊണ്ട് 3 ദിവസത്തിനകം മടങ്ങി വരണമെന്ന് പറഞ്ഞു. ഒരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വച്ചു: നിങ്ങൾ മോഷ്ടിക്കുന്നത് ആരും കാണരുത്, ആരും അറിയരുത്. എല്ലാ ശിഷ്യന്മാരും അവരുടെ വീടുകളിലേക്ക് പോയി അരി മോഷ്ടിച്ചുകൊണ്ട് 3 ദിവസത്തിനകം അവർ തിരിച്ചു വരികയാണ്. പക്ഷെ ഒരാളൊഴികെ ബാക്കി എല്ലാവരും അരി മോഷ്ടിച്ചുകൊണ്ട് തിരിച്ചു വന്നു. മോഷ്ടിക്കാതിരുന്ന ശിഷ്യനോട് ഗുരു ചോദിച്ചു: നീ എന്തുകൊണ്ടാണ് മോഷ്ടിക്കാതിരുന്നത്? ആ ശിഷ്യൻ മറുപടി പറഞ്ഞു: ഞാൻ എപ്പോഴൊക്കെ മോഷ്ടിക്കാൻ ശ്രമിച്ചാലും ഒരാളെന്നെ കാണുന്നുണ്ടായിരുന്നു. ഗുരു ചോദിച്ചു: ആരായിരുന്നു അത്? ശിഷ്യൻ മറുപടി പറഞ്ഞു: അത് ഞാൻ തന്നെ. ഞാൻ കാണാതെ, ഞാൻ അറിയാതെ എനിക്ക് ഒന്നും എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. ആ ശിഷ്യൻ സ്വാമി വിവേകാനന്ദനായിരുന്നു. നാം ചെയ്യുന്ന തെറ്റുകൾ മറ്റാരും കണ്ടില്ലെങ്കിൽ തന്നെ നാം അത് കാണുന്നുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ മുമ്പിൽ, നമ്മുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ നാം എപ്പോഴും കുറ്റക്കാരായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൗലോസ്ലീഹ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ എല്ലായ്പ്പോഴും നിർമ്മലമായ മനസ്സാക്ഷി കാത്തുസൂക്ഷിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളും ഇതുതന്നെയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് മുമ്പിൽ നമ്മൾ കാണുന്നവ, നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ചിന്തകളെ എപ്പോഴും നിർമ്മലമാക്കാനും വിശുദ്ധിയോടെ കാത്തുസൂക്ഷിക്കാനായിട്ടുള്ള വലിയൊരു ക്ഷണമാണ് ഈ നോമ്പുകാലത്തിലൂടെ ദൈവം നമുക്ക് മുന്നിൽ വയ്ക്കുക. പ്രിയമുള്ളവരെ, സ്നേഹത്തോടെ വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് ദൈവം നൽകുന്ന ഈ സാഹചര്യത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മനസ്സാക്ഷിയെ വിശുദ്ധീകരിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം തൻ്റെ കൃപ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ.